ഹായ്, ഞാനിന്ന് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൊഞ്ച് മാങ്ങാക്കറിയാണ് ഇത്. പച്ചമാങ്ങയിട്ടും വെക്കാം. ഞാനിപ്പോൾ അടമാങ്ങ ഇട്ടാണ് വെച്ചിരിക്കുന്നത്, ഉണങ്ങിയ മാങ്ങയിട്ട്. എൻ്റെ അടുത്ത് പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട്. ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് ഈ കറി. നമുക്ക് അതിന് വേണ്ടിയിട്ട് അരപ്പുണ്ടാക്കാം. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ രണ്ട് ചെറിയ ഉള്ളി, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി. ഇത്രയും വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരച്ച് വയ്ക്കാം. ഇപ്പോൾ അരപ്പ് റെഡിയായി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കാം. അതിനായി നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉലുവയും ഇട്ട് ഒന്ന് ഇളക്കാം. ഇനി നമുക്കൊരു തക്കാളിയും അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിനയിട്ട് നമുക്ക് വഴറ്റാം. നമുക്ക് മുരിങ്ങയ്ക്കായി ഇടുന്നുണ്ട് ഇതിൽ. മുരിങ്ങയ്ക്ക ഇടാതെയും വയ്ക്കാം. ഞാനിപ്പോൾ ഒരു കഷ്ണം മുരിങ്ങയ്ക്ക ഇടുന്നുണ്ട്. മുരിങ്ങയ്ക്കയും ഇട്ട് രണ്ട് പച്ചമുളകും കീറിയതും ഇട്ട് നമുക്കൊന്നുകൂടെ ഇളക്കാം. ഇനി നമുക്ക് മാങ്ങ ഇടാം. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ഇടാം. ഞാനിവിടെ ഉണങ്ങിയ മാങ്ങയാണ് ഇട്ടിരിക്കുന്നത്, അടമാങ്ങ. അതും ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കൊഞ്ചിടാം. ഇത് ഏത് മീനും ഇതുപോലെ വെക്കാം കേട്ടോ. കൊഞ്ചിട്ട് വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇപ്പം തന്നെ നമുക്ക് അരപ്പും ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് നോക്കിയിട്ടിട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റൊക്കെ മതിയാവും വേവാൻ. കൊഞ്ച് അത്ര വേവണമെന്നില്ല. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർ എനിക്ക് സബും ലൈക്കും കമൻറ്റും തരണം കേട്ടോ. ഇപ്പോൾ കറി റെഡിയായി. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പത്തിനും ചോറിനും ചപ്പാത്തി എല്ലാത്തിനും നല്ലതാണ്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.